സോഷ്യൽ മീഡിയയിലേറെ വിവാദമായ ബന്ധത്തിന് പിന്നാലെ പ്രണയം സ്ഥിരീകരിച്ച സിനിമാ താരങ്ങളായ നരേഷും പവിത്രയും പുതുവത്സര ദിനത്തിൽ പുതിയ ചിത്രം പങ്കിട്ടുകൊണ്ടാണ് ഇരുവരും പ്രണയവും പുതിയ സന്തോഷവും പങ്കിട്ടിരിക്കുന്നത്. ഈ വർഷം ജൂലൈയിൽ നരേഷും പവിത്രയും തമ്മിലുള്ള ബന്ധം ആദ്യമായി ചർച്ചയായത് നരേഷിൻ്റെ ഭാര്യ രമ്യ രഘുപതി മൈസൂർ ഹോട്ടലിൽ വെച്ച് ഇവരെ കൈയോടെ പിടികൂടുകയായിരുന്നു. നരേഷും പവിത്രയും ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലേക്ക് പോകുമ്പോൾ രമ്യ അവരെ ചപ്പൽ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഇപ്പോഴിതാ എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ച് നരേഷും പവിത്ര ലോകേഷും ജീവിതത്തിൽ ഒന്നാവുകയാണ്. നടി പവിത്രയ്ക്ക് ഒപ്പമുള്ള ലിപ്ലോക്ക് രംഗത്തിൻ്റെ വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് പുതുവർഷ ദിനം തന്നെ സന്തോഷ വാർത്ത നരേഷ് പങ്കിട്ടത്. പവിത്ര ലോകേഷും താനും ഉടൻ വിവാഹിതരാകുമെന്ന് അറിയിച്ച് നരേഷാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടാണ് നരേഷ് പവിത്ര ലോകേഷ് വിവാഹിതരാകുകയാണെന്ന് സ്ഥിരീകരിച്ചത്. ദീർഘനാളത്തെ പ്രണയസാഫല്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് സൂചന. 62-കാരനായ നരേഷിൻ്റെ 4-ാം വിവാഹമാണിത്. 43-കാരിയായ പവിത്രയുടെ 3-ാം വിവാഹവുമാണിത്. പുതുവത്സര ആശംസകൾ. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണം. ഹാപ്പി ന്യൂ ഇയർ എന്നാണ് നരേഷ് തൻ്റെ ട്വിറ്റർ പേജിൽ വീഡിയോ പങ്കിട്ടുകൊണ്ട് കുറിച്ചത്. നടനും രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമാണ് വിജയകൃഷ്ണ നരേഷ്. 200-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടൻ മഹേഷ് ബാബുവിൻ്റെ അർദ്ധ സഹോദരനും തെലുങ്ക് നടനുമായ നരേഷ് നടി വിജയ നിർമ്മലയുടെയും ആദ്യ ഭർത്താവ് KS മൂർത്തിയുടെയും മകനാണ്. കന്നഡ നടൻ മൈസൂർ ലോകേഷിൻ്റെ മകളാണ് പവിത്ര. കന്നഡ നടൻ ആദി ലോകേഷ് പവിത്രയുടെ സഹോദരനാണ്. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.